So in any number system, the maximum carry generated to next place value will be 1. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യകൾ കൂട്ടുകയാണ്. 99 + 99 ഡെസിമൽ സിസ്റ്റത്തിലാണ് ഈ അഡീഷൻ. അതിനിപ്പം ഹെക്സാഡെസിമൽ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. 9 + 9 9 9 = 18. അടുത്ത പ്ലേസിലേക്ക് വന്ന ക്യാരി 1 ആണ്. 9 9 = 18 1 19. അപ്പോഴും അടുത്ത പ്ലേസിലേക്ക് ക്യാരി 1, ഇവിടെ 9 ആണ് വന്നത്. അക്യുമുലേറ്റർ 8 ബിറ്റ് രജിസ്റ്റർ ആയതുകൊണ്ട് മാക്സിമം 2 നിബിളേല് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വന്നിട്ടുള്ള ക്യാരി ജസ്റ്റ് 1 ബിറ്റേ ഉള്ളൂ. അതിനെ ബാക്കിയെല്ലാം 0 ചേർത്ത് 1 ബൈറ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ 1 എന്നുള്ള നമ്പർ ആക്കിയിട്ട് സ്റ്റോർ ചെയ്യാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ ഹെക്സാഡെസിമൽ ആയിട്ടാണ് മൈക്രോ പ്രോസസർ ഈ അഡീഷൻ നടത്തുന്നത്. F + F 15 15 30. 30 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30നെ 16 കൊണ്ട് ഹരിക്കുക. 1 16 16 ബാക്കി 14. ഈ 14 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെക്സിലെ ഇ ആണ്. പിന്നെ നെക്സ്റ്റ് പ്ലേസിലേക്ക്, ഇതാണ് വൺസിൻ്റെ പ്ലേസ്, ഒറ്റയുടെ സ്ഥാനം എന്ന് പറയുന്നത്. 16 raised to 0 സ്ഥാനം. 16 raised to 1 സ്ഥാനത്തേക്ക് 16 പോയി. 30 എന്നാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് 16 + 14. 14 എന്നുള്ളത് ഹെക്സാഡെസിമലില് ഇ ആണ്. അടുത്ത പ്ലേസ് വാല്യൂ 16 raised to 1 പ്ലേസ് വാല്യൂ, അത് 1 16 ആണുള്ളത്. അപ്പോൾ 1 എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ അടുത്ത പ്ലേസിലേക്ക് പോയത് ഈ ക്യാരി ഇവിടെ 1 ആണ്. F + F 15 15 30 1 31 31 എന്ന് പറഞ്ഞാൽ 1 × 16 16 raised to 1 1 × 16 raised to 1 +15 ആണ്. 15 16 31 15 × 16 raised to 0 എന്നൊക്കെ എഴുതാം. അപ്പോൾ 15 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെക്സിൽ എഫ് ആണ്. അടുത്ത പ്ലേസിലേക്ക് പോയത് 16 raised to 1 വാല്യൂ ടൈംസ് ആയി വന്നത് 1 ആണ്. അപ്പോഴും അവിടെ ക്യാരി വന്നേക്കുന്നത് 1 തന്നെയാണ്. അപ്പോൾ ഈ അഡിഷൻ നടക്കുന്ന സമയത്ത് ഇത്രയും വാല്യൂ 1E എന്നുള്ളത് അക്യുമുലേറ്ററിൽ കിട്ടും. ഈ വരുന്ന 1 ക്യാരി സ്റ്റാറ്റസ് ഫ്ലാഗിനെ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ക്യാരി സ്റ്റാറ്റസ് ഫ്ലാഗിലെ കണ്ടന്റ് 1 എന്നായിട്ട് അങ്ങ് മാറും. ഈ ക്യാരി സ്റ്റാറ്റസ് ഫ്ലാഗ് സെറ്റായി കഴിഞ്ഞാൽ എനിക്കറിയാം ക്യാരി വരാവുന്ന വാല്യൂ 1 എന്നാണ്. അപ്പോൾ ഈ പാർട്ട് ഓഫ് അഡീഷൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഫസ്റ്റ് നമ്പർ അക്യുമുലേറ്ററിലേക്ക് എടുക്കുക, സെക്കൻഡ് നമ്പർ മെമ്മറിയിലേക്ക് എടുക്കുക, ആഡ് എം എന്നുള്ള ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അന്നേരം ക്യാരി വന്നാൽ ഞാൻ ചെയ്യേണ്ടത് ദ റിസൾട്ട് ഹാസ് നൗ എ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബൈറ്റ്, ദാറ്റ് ഈസ് 1. That is always 1 because we have confirmed it. In any number system, in any addition, carry generated to the next place value will be always 1. അപ്പോൾ ഈ 1 എന്നുള്ള വാല്യൂ ഒരു രജിസ്റ്ററിൽ അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ മതി. ഈ ഒരു അഡീഷൻ നടക്കുന്ന സമയത്ത് ക്യാരി ജനറേറ്റ് ആവുകയാണെങ്കിൽ ആദ്യമേ അപ്പം ഞാനൊരു രജിസ്റ്ററിൽ 0 എന്ന് എടുത്തു വെക്കണമായിരുന്നു. എന്നിട്ട് ഈ അഡീഷൻ നടക്കുമ്പോൾ ക്യാരി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ക്യാരി ഉണ്ടെങ്കിൽ ഈ രജിസ്റ്റർ സി ആണ്. അപ്പം ഞാൻ അവിടെ എടുത്ത രജിസ്റ്റർ സിയോ ബിയോ ഒക്കെ എടുക്കാം. നമ്മൾ അഡീഷൻ എടുത്ത അക്യുമുലേറ്റർ ആണ്. അപ്പം അക്യുമുലേറ്റർ ആ ഒരു പർപ്പസിന് എടുക്കാൻ പറ്റില്ല. ഓൾറെഡി അതിൽ റിസൾട്ട് ഉണ്ടായിരിക്കും. അതല്ലാത്ത ഏത് രജിസ്റ്റർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ സി രജിസ്റ്ററിൽ ഞാൻ ആദ്യമേ 0 വെക്കുന്നു. എന്നിട്ട് ഈ അഡീഷൻ നടത്തുന്നു. അഡീഷൻ നടന്നു കഴിഞ്ഞാൽ അക്യുമുലേറ്ററിൽ റിസൾട്ടിൻ്റെ LSP ഉണ്ടെന്ന് എനിക്കറിയാം. അഡീഷൻ നടന്നു കഴിഞ്ഞ ഉടനെ ക്യാരി ഉണ്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ക്യാരി ഉണ്ടെങ്കിൽ സി രജിസ്റ്ററിലെ കണ്ടന്റ് 0 എന്നുള്ളത് മാറ്റിയിട്ട് 1 എന്നാക്കി മാറ്റണം. ക്യാരി ഇല്ലെങ്കിൽ സി രജിസ്റ്ററിലെ കണ്ടന്റ് 0 തന്നെ. അപ്പോൾ റിസൾട്ടിൻ്റെ MSB 0 തന്നെ. ക്യാരി ഉണ്ടെങ്കിൽ സിയിലെ കണ്ടന്റ് ഞാൻ 1 എന്നാക്കിയിട്ട് മാറ്റേണ്ടി വരും എന്നർത്ഥം. അപ്പോൾ റിസൾട്ടിൻ്റെ MSB 1 എന്നുള്ളത് സിയിലുണ്ടാക്കണം. അതിനുശേഷം അക്യുമുലേറ്ററിലുള്ള റിസൾട്ടിൻ്റെ LSB 8601 സ്റ്റോർ ചെയ്യുക. റിസൾട്ടിൻ്റെ MSB ഇപ്പോൾ സി എന്ന രജിസ്റ്ററിലാണുള്ളത്. അത് നമ്മുടെ സൗകര്യം പോലെ സിയിൽ നിന്നെടുത്തിട്ട് 8602 സ്റ്റോർ ചെയ്താൽ മതിയാകും. So on the basis of this, we will now try a program. അപ്പോൾ ഒരു ആലോചന കൂടെ നടത്തി നോക്കാം. 8500 ഫസ്റ്റ് നമ്പറുണ്ട്, 8501 സെക്കൻഡ് നമ്പറുണ്ട്. ഈ അഡിഷനിൽ ക്യാരി വരാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ ഫസ്റ്റ് നമ്പറിനെ ഞാൻ അക്യുമുലേറ്ററിലേക്ക് എടുക്കണം, സെക്കൻഡ് നമ്പറിനെ മെമ്മറിയിൽ വെക്കണം, രണ്ടും കൂടി ആഡ് ചെയ്യണം. ക്യാരി വരുവാണെങ്കിൽ ക്യാരി വൺ എന്ന് ഉണ്ടാക്കണം, റിസൾട്ടിൻ്റെ എം എസ് ബി ആയിട്ട് ആ വണ്ണ് നമുക്ക് യൂസ് ചെയ്യാം. ക്യാരി ഇല്ലെങ്കിൽ റിസൾട്ടിൻ്റെ എം എസ് ബി സീറോ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സിഒ ബിഒ ഡിഒ ഇഒ എച്ച്ഒ എച്ച് പക്ഷേ വേറെ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എച്ച് എൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി നാല് എണ്ണത്തിലെ ഏത് രജിസ്റ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിൽ ആദ്യമേ സീറോ എന്ന് എടുത്തു വെക്കാം. പിന്നെ ഫസ്റ്റ് നമ്പറിനെ അക്യുമുലേറ്ററിലേക്ക് എടുത്തു, സെക്കൻഡ് നമ്പറിനെ മെമ്മറിയിലേക്ക് എടുത്തു, രണ്ടും കൂടെ ആഡ് ചെയ്തു. ഈ സമയത്ത് ക്യാരി ഉണ്ടായാൽ സി രജിസ്റ്ററിലെ കണ്ടന്റ് സീറോ എന്നുള്ളത് ഒന്ന് കൂട്ടി ഐ എൻ ആർ സി ചെയ്താൽ മതി, വൺ എന്നാക്കണം. ക്യാരി ഉണ്ടായിട്ടില്ലെങ്കിൽ സീനെ ഒന്നും ചെയ്യണ്ട. പിന്നെ ചെയ്യേണ്ടി വരും എന്താ, ക്യാരി ഉണ്ടായിട്ടില്ലെങ്കിൽ റിസൾട്ടിൻ്റെ എൽ എസ് ബി ഓൾറെഡി അക്യുമുലേറ്ററിലായി, അപ്പോൾ അതങ്ങ് സ്റ്റോർ ചെയ്താൽ മതി. ക്യാരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ റിസൾട്ടിൻ്റെ എൽ എസ് ബി അക്യുമുലേറ്ററിലുണ്ട്, പക്ഷേ റിസൾട്ടിൻ്റെ എം എസ് ബി സീറോ എന്നാണ് ഇപ്പോൾ സി രജിസ്റ്ററിലുള്ളത്, അതിനെ വൺ എന്നാക്കിയിട്ട് മാറ്റണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ സിയിലെ കണ്ടന്റ് ഒന്ന് കൂട്ടണം, എന്നിട്ട് റിസൾട്ടിൻ്റെ എൽ എസ് ബി അക്യുമുലേറ്ററിലുള്ളത് ആദ്യം സേവ് ചെയ്യണം. റിസൾട്ടിൻ്റെ എം എസ് ബി സി എന്ന രജിസ്റ്ററിലുണ്ട്, അത് സേവ് ചെയ്യണം. സി എന്ന രജിസ്റ്ററിൽ നിന്ന് നേരിട്ട് ഒരു ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ സി എന്ന രജിസ്റ്ററിലുള്ള കണ്ടന്റിനെ ആദ്യം അക്യുമുലേറ്ററിലേക്ക് എടുക്കണം, എന്നിട്ട് അക്യുമുലേറ്ററിൽ നിന്ന് എസ് ടി എ 8602 എന്ന ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് സേവ് ചെയ്യാനായിട്ട് കഴിയും. സോ വി റൈറ്റ് ദ പ്രോഗ്രാം ഓൺ ദ ബേസിസ് ഓഫ് ദിസ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സി എന്ന രജിസ്റ്ററിൽ സീറോ എടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പറിനെ എച്ച് എൽ പെയറിൽ കൊണ്ട് പോയിന്റ് ചെയ്യാം. അതാണ് ഇപ്പം ഞാനിവിടെ ചെയ്തേക്കുന്നത്. ഈ പ്രോഗ്രാം എഴുതുമ്പോൾ അഡ്രസ് ഡൊമൈൻ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിലൊരു കണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ഒരു ലേബൽ കൂടി കൊടുക്കണം, ലേബൽ എന്നുള്ളൊരു ഡൊമൈൻ കൊടുക്കണം, ഒരു കോളം കൊടുക്കണം. ദൻ നിമോണിക്സ് വി ഹാവ് റിട്ടൺ ഇറ്റ്, ദെൻ ഓപ് കോഡ് നോട്ട് ഓപ് കോഡ് ബട്ട് ഓപ്പറന്റ്, ദെൻ കമൻറ്റ്സ്. അപ്പോൾ കമൻറ്റും എഴുതാം. എക്സാമിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീൽഡ് മുഴുവൻ ഉള്ള രീതിയിൽ എഴുതണം, ടെക്സ്റ്റ് ബുക്കിലുള്ള ഫോർമാറ്റിൽ. ടെക്സ്റ്റ് ബുക്കിൽ ഓപ്പ് കോഡ് കൂടെ ഉണ്ടായിരിക്കും, ഓപ്പ് കോഡ് നിങ്ങൾ എഴുതേണ്ട ആവശ്യം ഇല്ല. നൗ A500 LXIH8500 ഫസ്റ്റ് നമ്പറിനെ എച്ച് എൽ പെയർ കൊണ്ട് പോയിന്റ് ചെയ്തു. MVIC00 ഞാൻ പറഞ്ഞ ക്യാരി ഉണ്ടാക്കാനും വേണ്ടി സി രജിസ്റ്ററിൽ സീറോ വെച്ചു. മൂവ് A,M ഫസ്റ്റ് നമ്പറിനെ എച്ച് എൽ പെയർ കൊണ്ട് പോയിന്റ് ചെയ്തതിനെ അക്യുമുലേറ്ററിലേക്ക് എടുത്തു. ഇപ്പോൾ ഫസ്റ്റ് നമ്പർ അക്യുമുലേറ്ററിലായി, INXH എച്ച് എൽ പെയർ ഒന്ന് കൂട്ടി, അപ്പോൾ സെക്കൻഡ് നമ്പറിനെ മെമ്മറി കൊണ്ട് പോയിന്റ് ചെയ്തു. ആഡ് ചെയ്യാം, അക്യുമുലേറ്ററിലുള്ള ഫസ്റ്റ് നമ്പറും മെമ്മറിയിലുള്ള സെക്കൻഡ് നമ്പറും കൂടി ആഡ് ചെയ്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടിൻ്റെ എൽ എസ് ബി അക്യുമുലേറ്ററിൽ ഉണ്ടായിരിക്കും. ക്യാരി ഉണ്ടെങ്കിൽ റിസൾട്ടിൻ്റെ എം എസ് ബി വൺ എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കണം. ക്യാരി ഇല്ലെങ്കിൽ റിസൾട്ടിൻ്റെ എം എസ് ബി സീറോ എന്നുള്ളത് ഓൾറെഡി സി രജിസ്റ്ററിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു കണ്ടീഷണൽ ജമ്പാണ് നടത്തേണ്ടത്. ഓഫ് കോഴ്സ് അത് ക്യാരിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, ക്യാരി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ക്യാരി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പോൾ അത് ജെ സി എന്നുള്ള കണ്ടീഷണൽ ജമ്പ് വെച്ചും എഴുതാം, അല്ലെങ്കിൽ ജെ എൻ സി എന്നുള്ളത് വെച്ചും എഴുതാം. ഓൾവേസ് നെഗറ്റീവ് ആയിട്ടുള്ള ഇത് വെച്ചിട്ട് എഴുതുന്നതിലാണ് കുറച്ചും കൂടെ ഫാസിനേഷൻസ് ഉള്ളത്, ഐ മീൻ കുറച്ചും കൂടെ ഈസ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ എന്താണ് ചെയ്യേണ്ടി വരിക എന്നുള്ളത് ആലോചിക്കുക. ഇപ്പോൾ ക്യാരി ഇല്ലെങ്കിൽ നേരെ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് പോയാൽ മതി. ക്യാരി ഉണ്ടെങ്കിൽ സി എന്ന രജിസ്റ്ററിലെ കണ്ടന്റ് ഒന്ന് കൂട്ടണം, എന്നിട്ട് റിസൾട്ട് സ്റ്റോർ ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് പോകണം. അപ്പോൾ ക്യാരി ഇല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന സ്റ്റെപ്പിലേക്കാണ് പോകേണ്ടത്, അത് മുന്നിലുള്ള ഒരു സ്റ്റെപ്പാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അഹെഡ് എന്ന് എഴുതി. ഈ അഹെഡ് എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ ലേബൽ. അത് ശരിക്കും ഒരു അഡ്രസ്സാണ് വേണ്ടത്. ആ അഡ്രസ്സ് A512 ആണ്. അത് പ്രോഗ്രാം മുഴുവൻ എഴുതി കഴിഞ്ഞ ശേഷം നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലം ഇത് ഞാൻ അഹെഡ് എന്നുള്ളത് ഒരു ലേബലായിട്ട് വെച്ചിരിക്കുകയാണ്. മുന്നിലേതോ ഒരു സ്റ്റെപ്പിലാണ് ഞാൻ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത്. ആ മുന്നിൽ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്ന സ്റ്റെപ്പിലേക്കാണ് പോകേണ്ടത്. അല്ലെങ്കിൽ ഹെഡിന് പകരം സേവ് എന്ന് എഴുതാം. ഇത് ക്യാരി ഇല്ലെങ്കിൽ നേരെ സേവ് ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് ജമ്പ് ചെയ്താൽ മതി. അപ്പോൾ ക്യാരി ഇല്ലെങ്കിൽ ആ ഹെഡിലേക്ക് മുന്നിലുള്ള ഒരു സ്റ്റെപ്പിലേക്ക് പോകണം. ക്യാരി ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ തൊട്ട് താഴെ എഴുതണം. ക്യാരി ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പിനെ, തൊട്ട് താഴെയുള്ള സ്റ്റെപ്പിനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് മുന്നിൽ സേവ് ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് പോവുക വേണ്ടത്.
ക്യാരി ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അതാ ചെയ്യേണ്ടത്. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഉണ്ടെങ്കിൽ സി രജിസ്റ്ററിലെ കണ്ടന്റിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പൊ അത് തൊട്ട് താഴെ എഴുതണം, INRC സി രജിസ്റ്ററിലെ കണ്ടന്റ് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാം. അപ്പൊ ക്യാരി ഇല്ലെങ്കിൽ നേരെ മുന്നിലെ സ്റ്റെപ്പിലേക്ക് പോകും, ക്യാരി ഉണ്ടെങ്കിൽ സീല കണ്ടന്റ് ഒന്ന് കൂട്ടും. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? സീല കണ്ടന്റ് ഒന്ന് കൂട്ടിക്കഴിഞ്ഞും റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് വേണ്ടത്. അപ്പോൾ ഈ അഹെഡ് എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് അടുത്തതായിട്ടാണ് എഴുതുന്നത്. റിസൾട്ടിന്റെ LSB 8601 അവിടെ പറഞ്ഞിരുന്നു. അപ്പൊ 8601 ആക്കാം, 8601 സ്റ്റോർ ചെയ്യണം. അപ്പോൾ റിസൾട്ടിന്റെ LSB 8601 സ്റ്റോർ ചെയ്തു. ഇനി റിസൾട്ടിന്റെ MSB, നിലവിൽ അത് സി രജിസ്റ്ററിലാണ് ഉള്ളത്. അപ്പോൾ സി രജിസ്റ്ററിലുള്ള MSBയെ നേരിട്ട് സ്റ്റോർ ചെയ്യാൻ ഓപ്ഷൻസ് ഒന്നും ഇല്ല, അപ്പൊ അക്യുമുലേറ്ററിലേക്ക് എടുക്കണം. അതിന് MOV A, C, സിയിലുള്ള MSB പാർട്ട്, 0 ആണെങ്കിൽ 0, 1 ആണെങ്കിൽ 1 അക്യുമുലേറ്ററിലേക്ക് എടുത്തു. ദെൻ സ്റ്റോർ ഇറ്റ് ടു 8602 അത് സ്റ്റോർ ചെയ്യുക. യു ക്യാൻ എൻഡ് ദി പ്രോഗ്രാം. പിന്നെ നമ്മളിതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. LXIH 8500, അപ്പൊ HL പെയർ ഇവിടെ എഴുതി വെച്ചു. HL പെയറിലുള്ളത് 8500. അപ്പം മെമ്മറി 8500 എന്ന മെമ്മറിയിലുള്ള നമ്പർ നമ്മളിപ്പോ ഇവിടെ എടുത്തിരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയായിരുന്നു? 98 ആണ്. അപ്പോൾ മെമ്മറിയിലുള്ളത് 98. MVAC 00, സി രജിസ്റ്ററിലേക്ക് 0 വെച്ചു. MOV A, M, അക്യുമുലേറ്ററിലുള്ളത് മെമ്മറിയിലുള്ളത് അക്യുമുലേറ്ററിലേക്ക് എടുത്തു. അപ്പോൾ അക്യുമുലേറ്ററിൽ ഇപ്പം നമ്പർ 98 എന്ന നമ്പറാണ്. 98. അടുത്തത് INXH, HL പെയർ ഒന്ന് കൂട്ടി, 00 ഉള്ളത് 01 എന്നായിട്ട് മാറി. നെക്സ്റ്റ് ആഡ് ചെയ്യാം. അക്യുമുലേറ്ററിലുള്ള 98 മെമ്മറിയിലുള്ള മെമ്മറിയിൽ ഇപ്പം ഇരിക്കുന്ന നമ്പർ രണ്ടാമത്തെ നമ്പർ ആയിട്ടുള്ള 86 ആണ്. അപ്പോൾ മെമ്മറിയിലുള്ള 98 മാറി 86 ആയിട്ട് മാറി. ഈ അക്യുമുലേറ്ററിലുള്ള 98 മെമ്മറിയിലുള്ള 86 കൂടി ആഡ് ചെയ്യണം. ആ അഡിഷൻ ആണ് ഇത്. ആ അഡിഷൻ ദേ ഇവിടെ നടന്നു. ഇവിടെ നടന്ന സമയത്ത് അക്യുമുലേറ്ററിലെ വാല്യൂ ഇപ്പോൾ 1E എന്നായിട്ട് മാറി. So accumulator now has a content that is 1E, and the carry status flag is set also. Carry status flag, ഇവിടെ കാരി വന്നതുകൊണ്ട് കാരി സ്റ്റാറ്റസ് ഫ്ലാഗ് 1 എന്നായിട്ട് മാറി. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ JNC AHEAD, കാരി ഇല്ലെങ്കിൽ മുന്നിലേക്ക് ജമ്പ് ചെയ്യാം. പക്ഷെ ഇവിടെ കാരി ഉണ്ടല്ലോ, കാരി ഉണ്ടെങ്കിൽ ഇത് മുന്നിലേക്ക് ജമ്പ് ചെയ്യില്ല, പകരം INRC ചെയ്യും. സിയിലുള്ള കണ്ടന്റ് ഒന്ന് കൂട്ടും, 0 എന്നുള്ളത് 1 എന്നായിട്ട് മാറും. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ STA 8601, അക്യുമുലേറ്ററിൽ ഇപ്പം ഉള്ള വാല്യൂ 1E എന്നത് 8601 സ്റ്റോർ ചെയ്യുക. അപ്പൊ 8601 1E എന്ന വാല്യൂ എത്തി. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ MOV A, C, സിയിലുള്ളത് എയിലേക്ക് മാറ്റുക. അപ്പൊ MOV A, C ആദ്യം ചെയ്യരുത്, LSB മാറ്റിയ ശേഷം ചെയ്യാൻ പാടുള്ളൂ. MOV A, C സിയിൽ ഇപ്പം ഇരിക്കുന്ന നമ്പർ 1 ആണ്, അത് അക്യുമുലേറ്ററിലേക്ക് മാറ്റി. അപ്പൊ അക്യുമുലേറ്ററിൽ ഓൾറെഡി ഉള്ള 1E മാറ്റിയിട്ട് ഇവിടെ 01 എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഈ 8-bit റിസൾട്ട് ഉണ്ടായത്. നൗ STA 8602, ഇപ്പൊ അക്യുമുലേറ്ററിലുള്ള വാല്യൂ 01 എന്നുള്ളത് 8602 സ്റ്റോർ ചെയ്യുക. ഇപ്പൊ സ്റ്റോർ ചെയ്തപ്പോഴും നോക്കൂ, LSB ഓഫ് ദ റിസൾട്ട് ചെറിയ അഡ്രസ്സിലേക്കാണ് സ്റ്റോർ ചെയ്ത്, MSB ഓഫ് ദ റിസൾട്ട് 01 8602 എന്നുള്ള വലിയ അഡ്രസ്സിലേക്കാണ് സ്റ്റോർ ചെയ്തത്. അപ്പൊ റിസൾട്ട് സ്റ്റോർ ചെയ്തു. നൗ യു ക്യാൻ എൻഡ് ദി പ്രോഗ്രാം. പ്രോഗ്രാം ഹോൾഡ് ചെയ്തു. അപ്പൊ ഇത്രയും പാർട്ട് എഴുതി കഴിഞ്ഞിട്ടാണ് നമ്മൾ അഡ്രസ്സ് എഴുതുന്നതും ഈ അഹെഡ് എന്നുള്ള ലേബൽ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നതൊക്കെ. അപ്പൊ ലേബൽ ഞാൻ ഇവിടെ ഒരു കോളം ഇത് എഴുതിയ സമയത്ത് ഓർത്തില്ല, അതുകൊണ്ടാണ് പിന്നെ ലേബലിന് എഴുതി ചേർത്തത്. എക്സാമിന് എഴുതുമ്പോൾ നല്ല വൃത്തിയിൽ കോളം വൈസ് ആയിട്ട് തന്നെ എഴുതുക. A500 തൊട്ടാണ് പ്രോഗ്രാം എഴുതുന്നത്. 00 ഇത് 3-byte ഇൻസ്ട്രക്ഷൻ ആണ്. 00 LXIH കോഡ്, 01 00 LSB ഓഫ് ദി അഡ്രസ്, 00 01 02 85. അപ്പൊ 3 ലൊക്കേഷൻ അവിടെ തീർന്നു. അടുത്തത് 03 ആണ്. അപ്പൊ ഇനി ഞാൻ ഈ ഇത് കൗണ്ട് ചെയ്യുന്നേ ഉള്ളൂ. 00 എഴുതുന്നു, 00 ഇത്, 01 02, 03 04, 05 06, 07 08,
ഇതൊരു അഡ്രസ് ആണ്, ഇത് 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണെന്ന് നമുക്ക് അറിയാം. അപ്പോ ഈ അഡ്രസ്സിന്റെ LSB MSB കൂടെ 08